We gon' burn it down. Burn it down. We gon' burn it down. Burn it down. I killed it, it's murder. 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 I killed it, it's murder, go crazy, berserker. 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 Go crazy, berserker. I killed it, it's murder. Go crazy, berserker. I killed it, it's murder. Go crazy, berserker. I killed it, it's murder. Go crazy, berserker. I killed it. സ്ട്രീം ഗൈസ്, അപ്പോൾ പൊളിക്കാൻ ഇപ്പോൾ ചെറുക്കാൻ വേണ്ടി പിന്നെയും ഒരു സ്ട്രീമാണ് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്ര പേർക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയെന്നുള്ള അറിയില്ല. എന്തായാലും എല്ലാവർക്കും ഹലോ ഗൈസ്, ഹായ്, വെൽക്കം ബാക്ക് അഗൈൻ. ഹലോ 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 ഹായ് ഹലോ ഹായ് ഹലോ 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 ഹായ്. സൗണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ജസ്റ്റ് ഒന്ന് കമൻസ് പറയാം ഗൈസ്. ഓക്കെ, സെറ്റ് അല്ലേ? ഹലോ ഹലോ ഹായ്. അപ്പൊ മാക്സിമം ലൈവിന് ലിങ്ക് എടുത്ത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക ഗൈസ്. പോളിക്കാ പോളിച്ചെടുക്ക. നോ മണി ഫോർ ലൈക്ക് അടി ഗൈസ്. റോട്ടു കേക്കണെങ്കിൽ ലൈക്കിംഗ് ഒക്കെ അറിയാല കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഹായ്. അപ്പോ നമ്മളിപ്പോ വേറൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഗെയിമിന്റെ പേര് ആർക്ക് സർവൈവൽ ഇവോൾവ് എന്നാണ് പേര്. അപ്പൊ നമ്മൾ ഇപ്പൊ അത് കളിച്ചിട്ട് ഒരു 8:30 എം ആർ പി കയറാനാണ് പ്ലാൻ. ഒരു മണിക്കൂറിനടുത്ത് നമ്മൾ ആ ഒരു ഗെയിം കളിച്ചിട്ട് 8:30 നമ്മൾ അതിൽ കയറാനാണ് പ്ലാൻ. ലെവൽ എക്സ് ലോക്കൻ, താങ്ക്സ് മാൻ, താങ്ക്സ് ഫോർ സ്പോൺസറിംഗ്, വെൽക്കം ടു ആർ സ്കോർ മുത്തേ. അപ്പോൾ നമ്മളിപ്പോൾ ആർക്ക് സർവൈവൽ ഇവോൾവ് എന്നുള്ളൊരു ഗെയിമാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ 8:30 ആകുന്ന സമയത്ത് ഒരു 9 അടുപ്പിച്ച് നമ്മൾ ഇതിലേക്ക് കയറും. അതുകൊണ്ടാണ് ഇന്ന് ലൈവ് നേരത്തെ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിട്ടിക്കാച്ച ഗെയിമാണിത്, ആർക്ക് സർവൈവൽ ഇവോൾവ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഡ്രാഗണെ പിടിക്കുക. ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഓരോ ട്രൂപ്സ് ഒക്കെ ഇട്ട് പോലെ അതേപോലത്തെ ട്രൂപ്സിനെ നമ്മളിവിടെ ടെയിം ചെയ്ത് പിടിക്കണം.
ഇപ്പൊ ഡ്രാഗൺ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡ്രാഗണിന് പല തരത്തിലുള്ള ഡ്രാഗൺ ഉണ്ട്. തീ തുപ്പുന്ന ഡ്രാഗൺ, വെള്ളം വിടുന്ന ഡ്രാഗൺ, ഐ മീൻ വെള്ളം വായ കൂടെ ചീറ്റുന്ന ഡ്രാഗൺ, പിന്നെ ഐസ് വിടുന്ന ഡ്രാഗൺ, കാറ്റ് വിടുന്ന ഡ്രാഗൺ, പിന്നെ വെനം തുപ്പുന്ന ഡ്രാഗൺ, ഇലക്ട്രിക് വിടുന്ന ഡ്രാഗൺ, അങ്ങനത്തെ ഡ്രാഗണുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡ്രാഗണൊക്കെ ടേം ചെയ്യണം, പോയി പിടിക്കണം, അതിൻ്റെ കൂട്ടി പോയിട്ട് അതിൻ്റെ മുട്ട എടുക്കണം. മുട്ട എടുത്ത് നമ്മൾ അടയിരുന്ന് നമ്മളല്ല വേറെ ഡ്രാഗണിൻ്റെ അടിയിൽ അടയിരുത്തിയിട്ട് അത് വളർത്തി വലുതാക്കി നമ്മൾ അതിൻ്റെ കുട്ടിക്ക് തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്ത് അതിനെ വലിയ ബുൾഡോസർ പോലത്തെ വലിയ ഇതാക്കിയിട്ട് അതിനെ കൊണ്ടുപോയി നമ്മൾ അറ്റാക്കിന് പോകും. ഏഹ്, എന്നിട്ട് അതിനെ എന്നിട്ട് അങ്ങനത്തെ കുറേ അണത്തെ നമ്മൾ പെറ്റ് പെരുപ്പിച്ചിട്ട് ഒരു നല്ലൊരു ആണ് ഒരു നല്ല പൊണ്ണിട്ട് പിന്നെ റൂം പൂട്ടിട്ട് വരെ ഒപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ മുട്ട എടുത്ത് വളർത്തി 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 പിന്നെ നൈസായിട്ട് ഉണ്ടാക്കുക. അതാണ് ചുരുക്കി പറഞ്ഞാൽ തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞ് ഈസ് റിയൽ ഗൈസ്. തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞ് ഈസ് റിയൽ. ഞാൻ അതിനൊരു പേര് ഇടുന്നുണ്ട്, തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞിനെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഡ്രാഗൺസിനെ നമ്മൾ വളർത്താൻ പോവാണ്. അപ്പോൾ ഞാൻ അപ്പക്കൂട്ടൻ ഇപ്പോൾ ലൈവ് വരും, അപ്പക്കൂട്ടൻ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ സീ ഓഫ് തീവ്സിൻ്റെ ഗ്രൈൻഡിങ് നമ്മൾ കുറച്ച് കാലത്തേക്ക് എല്ലാം നിർത്തുകയാണ്, എന്നിട്ട് നേരെ ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ലൈവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, കാലൻ ഗെയിമിംഗ് ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഇന്ന് ബ്രോ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ, പൊളിക്കുക. അപ്പോൾ സംഭവത്തേ ഉള്ളൂ, നമ്മൾ ഇന്ന് കുറച്ച് നേരത്തേക്ക് അതിരിക്കും കളിക്കുക. അപ്പോൾ അതുകൊണ്ട് ലൈവിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ എം ആർ പി എന്ന് പറഞ്ഞ സ്പാം ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ മോഡറേറ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. അവരടുത്ത് പറയാം, നമ്മൾ ഒരു 9 മണിക്ക് അടുപ്പിച്ചുകൊണ്ട് നമ്മൾ എം ആർ പി കയറുന്നിരിക്കും. എം ആർ പി വിട്ട് കളയണ പരിപാടി ഒന്നുമില്ല, നമ്മൾ അതും കളിക്കും ഇതും കളിക്കും എല്ലാം കളിക്കും, നമുക്ക് എല്ലാ ഗെയിംസും കളിക്കണമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഒരു ഇത് റെസ്പോൺസ് അനുസരിച്ച് വേണം നമ്മളിനി ആ ഗെയിം കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ളത് അറിയാൻ. അപ്പോൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ച് പൊളിക്കുക, പൊളിച്ചെടുക്കുക, അത്ര പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ സി ഓ ദിവസം എന്തായാലും കുറച്ച് സമയം നിർത്തുകയാണ്. സി ഓ ദിവസിനേക്കാൾ എത്രയോ മികച്ച ഗെയിമാണിത്, പൊളി സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഞാൻ അധികം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മടുപ്പിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് സംഭവം ഒന്ന് കാണുക എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ശരിയല്ല. ഓക്കെ, ആർക്ക് സർവൈവൽ ഇവോൾവ്ഡ്. നമ്മൾ ഫൈവ് എം പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സർവറിലേക്ക് കണക്ട് ചെയ്യണം. നമ്മളിപ്പോൾ യൂറോപ്പ് സർവറിലേക്കാണ് ഒരെണ്ണത്തിൽ കണക്ട് ചെയ്യാൻ പോണേ. നമ്മുടെ വാൽഗീറോ എന്ന് പറയുന്ന മാപ്പിൻ്റെ പേര് വാൽഗീറോ. അതിൽ പി വി പി പ്ലെയർ വേഴ്സസ് പ്ലെയറാണ് നമ്മൾ കളിക്കുന്നത്. നമ്മൾ ഓൾറെഡി ബേസൊക്കെ ഷാൻ ഐ ഡി പണ്ട് അതിനകത്ത് കളിച്ച് സെറ്റാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ക്യാരക്ടറൊക്കെ ഒന്ന് സെറ്റാക്കി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഇപ്പം നമ്മൾ ക്ലാസ് ഓഫ് ക്ലാൻസിൽ ബേസ് ബിൽഡ് ചെയ്യില്ലേ, ഏറെക്കുറെ അതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കളിക്കാൻ പോണത്. ആർക്ക് സർവൈവൽ ഇവോൾവ്ഡ് ആണ് ഗെയിമിൻ്റെ പേര്. ഓക്കെ അല്ലേ. ട്രൂ ഗെയിമർ, താങ്ക്സ് മാൻ, താങ്ക്സ് ഫോർ സ്പോൺസറിങ്. വെൽക്കം ടു റെസ്കോൺ വിത്ത് ഹ്യൂഷർ ടു ട്രൂ ഗെയിമർ. ഇന്ത്യൻ സെർവർ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇതെന്തായാലും ഇപ്പോൾ യൂറോപ്പ് സെർവർ ആണുള്ളത് ഏറ്റവും അടുത്തുള്ളത്. ഇപ്പോൾ ക്രോസ് ആർക്ക് 2 ഇതാണ് നമ്മുടെ സെർവർ. ജോയിൻ, ഓക്കെ. പിങ് 200 പിങ്. സെർവറിന് ലാഗ് ഉണ്ടെന്ന് പറയുന്നത് കേട്ട് നോക്കട്ടെ, അറിയില്ല. സൗണ്ട് ഒക്കെ അല്ലേ, ഗെയിമിൻ്റെ സൗണ്ട് ഉണ്ട്, ഇതിൻ്റെ സൗണ്ട് എല്ലാം സെറ്റാണെന്ന് ഇരുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻസ് പറഞ്ഞോ. മാക്സിമം ഷെയർ ഗൈസ്, ഗ്രൂപ്പിലേക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്യാം, പൊളിക്കുക. പിന്നെ എം ആർ പി കളിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ അടുത്ത് ബ്രോ നമ്മൾ പറഞ്ഞിരുന്നു എം ആർ പി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ. ഇത് മൊബൈൽ ഗെയിം അല്ല, ഇത് പി സി ഗെയിമാണ്. മൊബൈലിൽ ഇങ്ങനത്തെ ഗെയിം ഉണ്ടെന്നുള്ള എനിക്കറിയില്ല, ആർക്കിന് മൊബൈൽ ഉണ്ടെന്നുള്ള അറിയില്ല. ആ ഗെയിം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് സ്റ്റീമിനകത്ത് നിന്ന്. നമ്മുടെ എപ്പിക് സ്റ്റോറിനകത്ത് ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നു. ക്ലെയിം ചെയ്തവർക്ക് ഫ്രീ ആയിട്ട് അത് കളിക്കാം, അല്ലാത്തവർക്ക് കളിക്കാൻ പറ്റില്ല. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മൾ ക്യാരക്ടർ സെറ്റ് ചെയ്യണം. ഫീമെയിൽ ആക്കട്ടെ, പോരാ. ഇതിങ്ങനെ മരകേക്കൂല. ഇത് തൊടാൻ പോയത് അപകടമല്ലോ, ഇത് മരയ്ക്ക് നിൽക്കില്ല ഇനി. ഇത് ഓക്കെ സെറ്റ്. ഓക്കെ, ഒന്ന് അത്ര വേണ്ട. ഒമ്പത് അതെ, ഇത് ഇത് വേണ്ട കേട്ടോ, ഇത് ശരിയാവില്ല. അയ്യോ, ഇതെന്തത്, റീസെറ്റ് കേട്ടാ. ഒന്ന് അനങ്ങാണ്ട് നിക്ക് മോനസേ എന്നാടേ, എന്തത്. കളറ് വെള്ളമില്ല. ഓക്കെ,
അല്ലെ നമുക്ക് ഇങ്ങനെ ഈ ഒരു കളർ വെച്ചാൽ ഇത് പൊളി ഇരിക്കില്ലേ. ഡ്രാഗൺ ഡ്രാഗണിന്റെ കുഞ്ഞുകളൊക്കെ നമ്മളെ കണ്ടാൽ ഞാൻ ഞെട്ടണം. എന്നിട്ട് ഡ്രാഗണിന്റെ കുഞ്ഞുകളൊക്കെ കണ്ടാൽ ഞെട്ടണം. ഇത് പൊളി ആയിരിക്കില്ലേ. നമ്മൾ ഇരുമ്പ് മേത്ത് മൊത്തം ഇരുമ്പ് എങ്ങനെയുണ്ട്? മേഡ് ഔട്ട് ഓഫ് വൈബ്രേനിയം. അത് ക്യാരക്ടർ പെണ്ണായി കഴിഞ്ഞാൽ ഓടുന്നതിനൊക്കെ എന്തോ ലിമിറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ഇതുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും മെയിൽ ക്യാരക്ടറിനെ വെക്കാം, കാരണം ഡ്രാഗണൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടിച്ചിടാനൊക്കെ കുറച്ചുകൂടി നൈസായിരിക്കുന്ന ഇതായിരിക്കും. ഇനി ഇരുട്ടത്ത് ചിലപ്പോൾ ഇനി കാണില്ല, അങ്ങനെ കാണാത്തൊരു ഇഷ്യൂ വരണ്ട. ഈ കളറിനിടാം ഹെയർ കളർ. ആ ഹെയർ കളർ ഇരുന്നോട്ടെ. കണ്ണിൻ്റെ കളർ റെഡ് റെഡ് കണ്ണ്. ഹെഡിൻ്റെ ഒന്നും സൈസ് മാറ്റണ്ടല്ലോ. അപ്പർ ഫേസ്, ലോവർ ഫേസ്, ഹെഡ് വിഡ്ത് ഒന്ന് മാറ്റണ്ട. അതൊക്കെ ഓക്കെയാണ്, അത് കുഴപ്പമില്ല. നമുക്ക് കുറച്ചുകൂടി മസിൽ പെരുപ്പിക്കാം. ചെസ്റ്റ് കുറച്ചുകൂടി കൂടിക്കോട്ടെ. ഷോൾഡർ എത്ര കളർ? ഇതൊരുമാതിരി നമ്മളെ എം ആർ പിയിലെ ക്യാരക്ടറിനെ സെറ്റ് ചെയ്യണ പോലെ ഉണ്ട്. അപ്പോൾ മസിലൊക്കെ തള്ളി നിൽക്കണ്ടല്ലത്. ടോർസ ഡെപ്ത്ത് എന്താ? ഓ ഉള്ളി. ആ ഇത് പുറത്തേക്ക് തള്ളിക്കുന്നത് ഉള്ളോട്ട് നിൽക്കണല്ലേ. ഇതാണ് കുറച്ചുകൂടി മസിൽ ഡെഫിനിഷൻ എന്ന് തോന്നുന്നു. ഇതായിക്കോട്ടെ, ഓക്കെ. ഇതാണ് കുറച്ചുകൂടി നല്ലത്. ഹാൻഡ്, യോ ഹാൻഡ് അത്ര നീളം മതി, വേറെ പരിപാടിക്കുന്നില്ലല്ലോ. അത്ര കിട്ടുന്ന വേണ്ട മതി. ആ മസിൽ ലേശം കൂടുതൽ നോട്ടെ. ഇതെന്ത് മന്ത് പിടിച്ച പോലെ. അയ്യോ ഇത്രയും വേണ്ട, ഇത്ര വേണ്ട. ഇത് ഓവറ. കുറച്ച് താടി ചാടി മതി. അത്ര മതി, ഇത്ര മതി. ഇത്ര ആണേ ഓവറല്ല. ഇതാണേ പിന്നെയും കുഴപ്പമില്ല. ഇത് നമ്മള് മരുന്നടിച്ചാന്ന് പറഞ്ഞോളാം, കുഴപ്പമില്ല. കെട്ടി തൂങ്ങിക്കണ മാതിരി ഉണ്ടാവില്ല. അത് ഒരുമാതിരി പ്ലാസ്റ്റിക് സഞ്ചി കെട്ടി തൂക്കിട്ട പോലെ ഉണ്ടല്ലത്. ഇതെന്തത്? ഇതെന്തടത്? ഇത് ഇത് ആണെന്നല്ലേ ഇത്? ഇതൊരുമാതിരി ഓക്കെ. ഈ കുണ്ടി ഉള്ളോട്ടാക്കുള്ള പരിപാടി ഒന്നില്ലേ ഇതിനകത്ത്? ഇതെന്തിങ്ങനെ തള്ളിയിക്കണേ? സെറ്റപ്പ് ഒന്നും ഇല്ലാണ്ട. ഇത് ക്യാരക്ടറിനെ സെറ്റ് ചെയ്യാൻ തന്നെ എന്ത് പാടാണേ. നടങ്ങി നിക്കടൊന്നേ. അയറ് അത് മതി. സൈഡിൽ നിന്നൊക്കെ ആര് നോക്കാനാ? അതൊക്കെ മതി. ടോർസോടെ ഇതിപ്പോ നമ്മൾ തുടണ്ട തുടണ്ട. ആം ലെങ്ത്ത് മസിൽ ഇതൊരുമാതിരി. കയ്യും നമ്മളെ ഇവിടെ ഇവിടെ തട്ടുക വേണ്ട, കുറച്ച് കുറയ്ക്കാം. അയ്യോ ഒരുമാതിരി എട്ടുകാലിനെ പോലെ ഉണ്ട്. കുറച്ച് തട്ടിന് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ലോവറാ മതി, ലെഗിൻ്റെ അധികം ഹൈറ്റ് വേണ്ട. ആവറേജ് മതി, ആവറേജ്. അതെ ആവറേജ് മതി, ഓക്കെ അല്ലേ? സെറ്റല്ലേ? യെസ്. ഹ്യൂമൻ സർവൈവറിൻ്റെ പേര് എന്താ? അപ്പിക്കുട്ടൻ. നല്ല പേരായിരിക്കും അപ്പിക്കുട്ടൻ. ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈമില് അല്ല അപ്പിനെട്ടാ മതി. അല്ലെ അപ്പുക്കുട്ടാ, അപ്പുക്കുട്ട എന്നുള്ള അയാളെ കളിയാക്കി വിളിക്കും. അപ്പിനെട്ടാ. ക്രിയേറ്റ് ന്യൂ സർവൈവർ. യെസ് ഞാൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. I am Hulk. Oh. Indade. Are munda. Indo vrutheta sound.
ലോ തന്നെടാ ഞാൻ ഇട്ടേക്കണേ. എന്താ കോഴിയാണത്? ആ ഡോഡോ ഇങ്ങനെ എഫ് ടി പി പാക്ക് എന്താ ചെയ്യലോ ഇത്? വൈൽഡ് മെയിൽ കൊമ്പി. അയ്യോ അയ്യോ, ഇത് ഇത് ഉമ്മയ്ക്കാൻ വന്നില്ല, കടിക്കാൻ വന്ന പാണ്ടാര സാധനം. എല്ലാം ഉണ്ടാവും വൻ. ഇത് വേറെന്തൊരു പൂലി അല്ല പൂലി, ഇത് കങ്കല്ലത്. ഉപദ്രവില്ല, ഉപദ്രവില്ലാത്ത ജന്തുക്കളാ പാങ്ങൾ. എന്താ ഇത്? സുഡാപ്പിന്നില്ലേ? ഇതാണ് ആർക്ക് സർവൈവൽ ഇവോൾഡ്. ഇത് ഇത് അപകടകാരിയാണെന്ന് തോന്നുന്നു. ഈ സൈഡിൽ കൂടെ വേണം. വാലോകി എന്നെ കുത്തിയെടുത്തിട്ട് കേട്ടാ വേണ്ടിയിരുന്നില്ല. അപ്പൊ അയ്യോ, ഞാൻ വെള്ളത്തിലേക്ക് പോട്ടെ. വെള്ളത്തിനടയിൽ ആമ മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. എന്താ ചത്തതാണത്? ഇത് വലിയ ഇത് വലിയ സാധനമാണുള്ളതാ. ഇത് ടീറക്സ് അല്ലേ? ഇത് വാലൊക്കെ നോക്കി. ഇവിടെ ഇനി എങ്ങനെ രക്ഷപ്പെടുന്നേ? ഞാൻ ടീംമേറ്റ്സിനൊക്കെ വിളിക്കട്ടെ. വൺ സെക്കൻഡ്. ഹലോ ഹലോ ഹലോ, അതെ, ഞാൻ എവിടെ സ്പോൺ ആയിട്ടോ? ഞാൻ ഇവിടെ മൊത്തം ഡിനോസർ. ഞാൻ ഇത് ഇത് പക്ഷെ എല്ലാം തിന്നാ ഡിനോസർ ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ചെറിയ പേടി. മാപ്പ് എങ്ങനെ എടുക്കാം? മാപ്പ് എങ്ങനെ എടുക്കാം? ഓ, ഇത് എനിക്ക് വേണേ ഇവര് എണ്ണ ചേരാന്ന് തോന്നു കേട്ടോ. ഓ ശരിയാ, ഇത് ക്രോസ് ബ്രീഡ് ആണെന്ന് തോന്നുന്നു. ഒരു ചെറുതും ഒരു വലുതുമാണ്. അതാണ് ഇതിന്റെ പെണ്ണിന് എത്ര സൈസ് ഉള്ളാവോ? അതൊക്കെ പറയുമ്പോഴാണ് എന്തിന്റെ മണ്ടക്കൊക്കെ കേറി എന്നെ കടിക്കാൻ പറഞ്ഞത്. അതന്നെ പറഞ്ഞു, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ മാപ്പ് എങ്ങനെ നോക്ക? മാപ്പ് എം നോക്കിയിട്ട് അതിലെ ലെഫ്റ്റ് സൈഡില് ലാറ്റിറ്റ്യൂഡ്, റൈറ്റ് താഴെ ലോഞ്ചിറ്റ്യൂഡ്. ഞാന് 60 20 20 60 ലെഫ്റ്റ്, 20 താഴെ, 60 ലെഫ്റ്റ്. 20 അല്ല ലെഫ്റ്റ്. അല്ല, എനിക്കത് അത്ര ലോഡായില്ല. നിങ്ങള് സോൺ 3 തന്നെ അല്ലേ? ബീച്ച് സോൺ 3. ആ തന്നെ. അല്ല മാറിപ്പോയി. ഞാന് 60 അല്ല ലെഫ്റ്റ്, 70 താഴെ, 60. ആ അങ്ങനെ പറ. അപ്പം നിങ്ങള് ലെഫ്റ്റ് 70. ഒരു റോബോട്ടിന്റെ സാധനൊക്കെ പോണേ. ആ അതൊക്കെ ഉണ്ട്. അതിനെ അടിച്ചാലും ഒന്നും ചെയ്യില്ല, അത് ഓടി പോവും. ആണ്, എന്നാ ഒന്ന് നോക്കണല്ലോ. ഞാൻ അടിച്ചപ്പോ ഒരു പിണ്ടിട്ട്. ഇതെന്താ ഉണ്ട്? ഇതെന്തത്? ചിലപ്പോ അത് മൊട്ടായിട്ടായിരിക്കും. ഇത് മൊട്ടല്ല, ഇത് 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 പിണ്ടാടാ. ഇതെങ്ങനെ എടുക്കണേ? ഞങ്ങള്
ലെഫ്റ്റ് 70 താഴെ 52 51 51 51 ആ 70 51 എന്ന് പറയുമ്പോൾ നമ്മുടെ ബുക്കിന്റെ ഏകദേശം നടുക്കായിട്ട് വരും ഈ സ്ഥലം മാപ്പ് കൊളത്തിന്റെ ചിത്രം കാണിക്കും ചെറിയൊരു റൗണ്ട് ഇല്ലേ ഇവിടെ വന്നാലേ കാണിക്കത്തുള്ളൂ ഇവിടെ എനിക്ക് ഇത് കറക്റ്റ് സ്ഥലം മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്നുള്ളത് 70 51 ലെഫ്റ്റിലത്തെ 70 താഴത്തെ 51 എന്നെ കാണണ്ടോ നിങ്ങക്ക് നടന്നാ വന്നാ മതി ഞാൻ നടന്നു വരുന്നുണ്ട് പക്ഷെ ഇവിടെ കൊറേ ഡിനോസർ ഒക്കെ ഉണ്ട് അത് കുഴപ്പമില്ല മരുന്നും ചെയ്യില്ല അതിനൊന്നും ചെയ്യായിരുന്ന ഇവിടെ നിറച്ചും പിണ്ടാണ് കേട്ടോ ഇതിന് ടി പി പി ഇടാൻ എന്താ ചെയ്യാ അത് കോളർ ഡൗൺ ചെയ്താ മതി ഞാൻ ലൈവാണ് എനിക്ക് നിങ്ങളെ സ്ഥലം ഒന്നും കാണുന്നില്ലട്ടോ ഞാൻ ഇവിടെ നിറച്ചും പിണ്ടം കിടക്കുന്നുണ്ട് ഇതിന്റെ എല്ലാരും മറ്റേ ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യ് മറ്റേ എന്താ ഡോഡോഡെക്സ് അത് സെർച്ച് ചെയ്യോഡോഡെക്സിൽ എന്താ അത് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ഏത് ഏത് മറ്റേ ഇതിനെ ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് മരിക്കണം എന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും എന്താണ് യൂസ് ചെയ്യേണ്ടത് ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് എല്ലാം കറക്റ്റ് ആയിട്ട് അതിനകത്ത് കിട്ടും നമ്മൾ ജസ്റ്റ് ലെവൽ അടിച്ചെടുത്താൽ മതി ജീവിതത്തെ ഞാൻ കാട്ടട്ട് ആയിണ്ടാവും പിന്നെ അവര് മാത്രം അല്ല ഇതെന്താ ഇരിക്കണമെന്നില്ല എന്നിട്ട് എന്താ എറിഞ്ഞു തോന്നുന്നത് എന്തെങ്കിലും ഞാനത് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ആർക്ക് വൻ ലാഗ് ആണ് പിന്നെ ഇത് വൻ ലാഗ് ആണ് ഈ ടി പി വിട്ടാ പിന്നെ വൻ ലാഗ് തുടങ്ങി എനിക്കറിയില്ല എന്താ ഭയങ്കര ലാഗ് ഞാനൊക്കെ കുറച്ചിട്ടാ എന്നിട്ട് നല്ല ലാഗ് അടിയുണ്ട് അത് എനിക്കറിയില്ല റെസല്യൂഷൻ സ്കെയില് റെസല്യൂഷൻ സ്കെയില് അതിന് നമ്പർ ഇല്ല ഫുൾ ആണോ ഫുൾ അല്ലല്ലോ അല്ലല്ല ഏറ്റവും കുറവിട്ടോക്കാം കുറവിട്ടാ ഭയങ്കര ശോകമായിരിക്കും മിക്കവാറും നോക്കിട്ട് നോക്ക് നിങ്ങളെ കാണുന്നില്ലല്ലോ ഞാൻ 70 50 ലെഫ്റ്റ് 70 താഴെ 50 നിങ്ങളെ കാണുന്നില്ല അണ്ണാ പെരിയ ഓന്ത് വന്താച്ച് അതൊക്കെ ഉണ്ട് എല്ലാം ഒന്നും ഉണ്ടല്ലേ അവിടെ ഒരു സോംബിനെ കണ്ടാ ഒരു പച്ച സാധനം സോംബിയാ സോംബിയല്ല ഡൈനോസർ ഇവിടെ കുറെ ഡൈനോസർ ഉണ്ട് അവിടെ വലിയൊരു കുളം ഉണ്ട് കുളത്തിന് സൈഡിലുണ്ടല്ലോ ഇതെന്തത് പൂന പോലെ കെട്ടിട്ടുണ്ടല്ലോ കല്ലാണ് ഞാൻ വിചാരിച്ചു വലിയ ഡൈനോസർ കാട്ടോട്ടെ വൈൽഡ് ഫീമെയിൽ ഡിനോസർ ഫീമെയിൽ എന്ന് പറഞ്ഞൊന്നും കാണുന്നില്ലല്ലോ സെർവറിലൊക്കെ
ഭയങ്കര പ്രശ്നട്ടോ ഷാന അതെന്റെ സൈഡിൽ കൂടെ നടക്കുന്ന ഒരു വലിയൊരു ഡിനോസർ ആണ് പറന്നില്ല അവൻ എന്നെ കാലോണ്ട് ചവിട്ടി ചതച്ചരച്ചു അതിന്റെ കാലിന്റെ ചോടാണോ നിന്ന് കളിച്ചത് അതിന്റെ ലെവൽ 1300 അല്ല 1301 അതെന്നെ ചവിട്ടി അരച്ചു അതിനെ അതെ ഞാൻ എവിടെ സ്പോൺ ആവണ്ടേ ബീച്ച് സോൺ 3 അല്ലേ രണ്ടു പ്രാവശ്യം ഇപ്പൊ ചാവണ് എനിക്ക് ഇനി വയ്യ ചാവേ ഇങ്ങനൊരു വെള്ളത്തിനടുത്ത് വന്നു ഇത് പിന്നെ ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര ബ്രൈറ്റ് ബ്രൈറ്റ്നെസ് എവിടെ കുറയ്ക്കാ അതിങ്ങനെ എന്തൊക്കെയാ ടൈപ്പ് ചെയ്താ മതി ടാബ് നോക്കിട്ടെ കൂട്ടാനാണെങ്കിൽ അത് സീറോ അടിക്കാ അല്ലെങ്കിൽ വൺ അടിച്ചു കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഗാമ ത്രീ അടിച്ചോ ഇത് കൂടെ ചെയ്തപ്പോ ബ്രൈറ്റ്നസ് ഗാമ ത്രീ അടിച്ചോ ഗാമ ത്രീ അടിച്ചപ്പോ കൂടിയത് ചത്തറക്കണ് ഒരു മനുഷ്യൻ ചത്തറക്കണ അടുത്ത് ഞാൻ ഇവനെ കൊന്നുവിന്റെ സുടാപ്പി ഞാൻ ഇവന്റെ അടുത്ത് നിന്ന് എല്ലാ ഐറ്റംസും എടുക്ക ഇവന്റെ ഇറച്ചിയാണ് ഞാൻ പറിച്ചെടുക്കണത് അതോ ഇവന്റെ കയ്യിലുള്ള ഇറച്ചിയോ ഞാനിപ്പോ ഞാനിപ്പോ 60 65 എന്തോ ഓടി വരുന്നുണ്ടല്ലോ അതെനിക്ക് വേണമെങ്കിൽ ഡിനോസർ അടിച്ചിട്ടാ എന്നെ ഇടിക്കാൻ വരണ്ടത് അത് എന്റെ മണ്ടയ്ക്ക് എന്തൊരു വെള്ളം ഉണ്ട കത്തി നിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ കയ്യിലുണ്ട് കേട്ടോ നമുക്ക് അതിന്റെ പിടിക്കും കൂടെ കണ്ടോ ഞാൻ നമുക്കൊരു 8:30 9 മണി എം ആർ പി കടച്ചാണ് എനിക്ക് പറക്കണ കിളിനെ വാങ്ങിക്കണം അല്ല പിടിക്കണം അയ്യോ മുള്ളമന്നി പറക്കണ കിളിനെ ഒന്നിനെ കിട്ടി കഴിഞ്ഞാൽ ഒന്നിനെ കൊണ്ട് വേറെ ആളെ തൂക്കി എടുത്തോണ്ട് പോകാൻ പറ്റും എന്താണ് എന്റെ ഇറച്ചി തട്ടിക്കൊണ്ടു സാധനം ഉണ്ടല്ലോ ഒരു മീൻ വന്ന് നടക്കണ്ടേ മീനിന്റെ അടുത്തോടൊന്നും പോവല്ലേ മൂന്ന് കുത്തും ആണ് അല്ല ഇത് ചത്ത മീനാ ചത്തിറക്കാണ് മീന് ഇതിനെങ്ങനെ കുത്തിയെടുക്കാൻ പറ്റി എന്റെ
നിങ്ങളടുത്ത് വല്ല കമ്പോ കോല എന്തെങ്കിലും ഉണ്ടോ ഇതിനെ കുത്തി എടുക്കാൻ? എന്റെ ഇറച്ചി കട്ടുണ്ടോ ഞാൻ ആറി കള്ളാൻ? അങ്ങനെ ഒരു കുരുക്കുണ്ട്. ആ ഒരു മുള്ളമ്പന്നി മൊത്തം ജീവി വന്നിട്ട് എന്റെ ഇറച്ചി മൊത്തം കട്ടുണ്ടേ. വല്ലാത്ത അവസ്ഥ ഇട്ടത്. വീട് പണിയാനല്ല, എനിക്ക് ഈ പുല്ലിന്റെ അവിടെ ഒരു സാധനം തപ്പെടുക്കാൻ പറ്റുന്നില്ലേ? പറയണ്ടല്ലേ dropped by appi level 1 കണ്ട കാണിക്കുന്നേ കി അത് കയ്യിലുള്ള വടി മാറ്റണം അത് ആ വടി എടുത്ത് പെട്ടെന്ന് നിക്ക് ഇനി കയ്യാക്കി അന്നിട്ട് യോ ഹാക്ക് നീ ഇപ്പോ ചാവും കേട്ടോ നേരത്തെ മിന്നലുണ്ണി എന്താണ് മിന്നലുണ്ണി ഇവിടെ ഹലോ ചുമ്മ വർദാ വന്നാ ഇല്ല ഇല്ല കേറി 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 അട ജാക്കേ എല്ലാരും ഇവിടെ കേറി കേറുന്നൊക്കെ ഞാൻ ഇവിടെ ഞങ്ങളെ അവിടെ ഉണ്ട് ഞാനൊരു കങ്കരനെ പിടിക്കാനുള്ള അതിശക്തമായ ശ്രമത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എനിക്ക് പറക്കണേനെ മതി. അത് എനിക്കെന്തോ വയറിളക്കം പിടിച്ചത് വേണ്ടത്. ഞാൻ ഇങ്ങനെ നടന്ന് തൂർന്നതാ. ഞാനീ കുളത്തിനടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെ വെള്ളത്തിന്റെ നടുക്ക് ഒരു സാധനം ഒരു ഒരു ഉണ്ട പോലത്തെ സാധനം നിക്കട്ടല്ലോ. നല്ല കളറുള്ള അല്ല വേണ്ട, ഇനി വല്ല ശ്രാവ് കടിച്ച് ഞാൻ വെള്ളത്തിന് നടുക്കിട്ട് ചാവും. ഒരു മിനിറ്റ് ഞാൻ കാര്യം കയറട്ടെ. എനിക്ക് ലൊക്കേഷൻ ഞാന് 60 65 ലെഫ്റ്റ് 60 താഴെ 65 എനിക്കെന്തോ പറ്റി കേട്ടോ. ഞാനേ വെറുതെ വെള്ളത്തിൽ എന്താ പൂപ്പല എന്ന് വിചാരിച്ച് നോക്കിയപ്പോ ഒരു കറണ്ട് അടിപ്പിക്കണ ജീവി എന്നെ കറണ്ട് അടിപ്പിച്ച് കൊന്ന്. ഞാനെന്തോ പൂപ്പല വിചാരിച്ച് പോയതാ. ഇപ്പൊള്ള ലൊക്കേഷൻ ഞാന് 70 55 വല്ലാത്ത അവസ്ഥ. എന്നെ മാത്രം ഇങ്ങനെ കടിക്കണേ നിങ്ങള്? അലനസോറൊക്കെ വെറുതെ ആഗ്രഹമായി കഴിഞ്ഞാൽ നിന്ന് അടി വാങ്ങേണ്ടി വരും. എന്റെ പൊന്നു മോനെ പറഞ്ഞ കേക്കേ. ഞാനൊന്നും അടിച്ചില്ലേ? ഞാനൊരു അടിച്ചു മാറ്റാ വന്ന കുറ്റിപ്പിണ്ട്. രാത്രി തുടങ്ങിയല്ലോ. നൈട്രജൻ 100 ഒരു അപ്പിയുണ്ട് ഇവിടെ ഡൈനോസറിന്റെ. അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? അയ്യോ എന്റെ ദൈവമേ. ഞാൻ ഒരു ഡോഡോനെ കൊന്നതിന് ഇറച്ചി എടുക്കാം. എനിക്കതൊക്കെ പറ്റും.
അങ്ങോട്ട് കാട്ടി കഴിഞ്ഞ ഒറ്റ ചവിട്ടി ചാവുന്നില്ല ഈ ടോടോ ലെവൽ 90 അതോണ്ട് ചാവത്തല്ല അയ്യോ എന്നെ കൊത്തിനെ തിരിച്ചു കൊത്തണത് അന്റെ തൊട്ടടുത്ത് ഈ വലിയ അലന്നെ സോറില്ലേ ആ വലിയ സാധനം ഇല്ലേ കഴുത്ത് വീണ്ടിട്ടുള്ളേ കാണുന്നുണ്ടല്ലോ അയ്യോ ചത്തിട്ടില്ല അത് അൺകോൺഷ്യസ് ആയിട്ടുള്ളൂ അയ്യെന്താണ് സനിതാണ് കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി കാട്ടോ നിങ്ങളെല്ലാരും എത്തില്ല കുന്തം കിട്ടും കുന്തം പെട്ടി ആ കുന്തം കുന്തം അതെങ്ങനെ എക്യുപ്പ് ചെയ്യാ എനിക്ക് എക്യുപ്പ് ചെയ്യാൻ പറ്റുന്നില്ല സംഭവം തരാ ഞാൻ റിക്രൂട്ട് കുട്ടികളന്മാർ അടിച്ചിട്ടുണ്ട് അതൊന്ന് അക്സെപ്റ്റ് ചെയ്തേ ഈ നെക്കിട്ട് ഈ നെക്കിട്ട് ഹൈലോട്ട് ആക്കിട്ട് അല്ല നിങ്ങളെ കുത്തി നിങ്ങൾ ചാവോ നമുക്ക് ആ നീ പറക്കണനെ മൂട്ടിൽ കുത്താം പറന്ന് കൊത്തില്ലേ ആദ്യം നോക്ക് നമുക്കൊരു ബേസ് കിട്ടി ബേസ് ഇല്ല ബേസ് ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ബേസ് ഉണ്ടാകണല്ലേ കുന്തം കിട്ടി അയ്യോ ഇതെന്തത് ഒരു പിങ്ക് കളർ യു ആർ സ്റ്റാർവിങ് ഫൈൻ സംതിങ് ടു ഈറ്റ് ഇതെന്ത് ജീവിയത് അയ്യോ ഇല്ല ഞാൻ ചത്തില്ല ചത്ത് അത് ചത്ത് എന്റെ കുത്ത് കണ്ട് പേടിച്ചോയി അത് കരടി അതെ എനിക്ക് ഹായ് ബ്രോ എല്ലാരും പോയി ഷെയർ ഇടിയാ ഇതിന്റെ ലെവൽ എങ്ങനെ നോക്കണേ ബാറ് നോക്കേ നിങ്ങളെല്ലാരും ഒന്ന് ഐ അടിച്ചേ ഐ അടിച്ച് കഴിഞ്ഞാല് മേലെ മറ്റേ ഒരു ഒരു ബാഗിന്റെ സൈഡിലായിട്ട് വേറൊരു ഒരു മൂന്ന് ഹണികോംബ് ക്ലിക്ക് ചെയ്തേ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അൺലോക്ക് ആയിട്ടുണ്ടോ എനിക്ക് സ്റ്റോൺ പിക്കും ടോർച്ചും നോട്ടും ഉണ്ട് നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ട് അതിന്റെ മേലെ ഹണികോംബിന്റെ മേലെ എത്ര പോയിന്റ് ഉണ്ട് പോയിന്റ് എവിടെ നോക്കണേ എനിക്ക് 67 നിനക്കോ സച്ചിനോ എനിക്ക് പോയിന്റ് ഒന്നും കാണുന്നില്ല ഓക്കേ സെറ്റ് ആക്കാം ബാ സച്ചിൻ ബാ ആ പോയിന്റ്സ് അവൈലബിൾ 0 സീറോ കുഴപ്പമില്ല ഇങ്ങോട്ട് പോര് നീ ആരെയും കൊല്ലാത്തോണ്ടാണ് ഇങ്ങോട്ട് പോര് ഞാൻ കൊല്ലട്ടെ നിങ്ങളെ ആയിട്ടില്ല എന്നല്ല ഇന്നെ കൊന്നിട്ടല്ല ഓക്കേ നമുക്കിപ്പോ ഞാൻ പറഞ്ഞുതരാ നമുക്കിപ്പോഴേ എന്താണ് എന്ത് നീ കാട്ടാടാറില്ലേ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് വേറെ ഗാനം കാണിച്ചിട്ട് ഇങ്ങനെ മൂല കൊണ്ടത് ഇടില്ല അല്ല അതല്ല ഓക്കേ സച്ചേ നമ്മളിപ്പോ വീട് ഉണ്ടാക്കാൻ പോണത് എവിടെ നമുക്ക് നല്ലൊരു ഒരു മേസ്തിരിനെ കുറിച്ച് നല്ലൊരു സ്ഥലമൊക്കെ നോക്കിട്ട് നമുക്ക് അത് ഈ സ്റ്റീൽ ഡ്രാഗണെ വെട്ടിയാലേ നമുക്ക് ഓ 150 ടെറ
150 എന്നല്ല ഇത് 66 ഉള്ളൂ ഇത് അടിച്ചാലോ ഷാൻ ഇത് സാധുവാ ഓ ഇത് അടിച്ചിട്ടല്ല ഷാൻ ഈ സ്റ്റീലിനെ മലയാളിയാണ് എന്ത് എനിക്ക് അങ്ങനത്തെ എനിക്ക് പറക്കണ ജീവിനാണ് പിടിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ല തീ തുപ്പണ ഇന്ന് എന്തായാലും കിട്ടില്ല അത് ഒരു അഞ്ചാറ് ദിവസം കഴിയാണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട അഞ്ചാറ് ദിവസം ലൈനിങ് നടന്നു പോണ രണ്ടെണ്ണത്തെ രണ്ട് കുത്തേലും കുത്തിക്കൂടെ പറക്കാൻ പറ്റില്ല അല്ല അപ്പൊ ഇവനെ അറ്റാക്ക് ചെയ്യുമ്പോ സമയത്ത് ഇവന്റെ ഗ്രൗണ്ട് സപ്പോർട്ടർ ബാക്കിയുള്ളവരെ വന്ന് നമ്മളടിക്കോ എങ്ങോട്ടാ കെട്ടി ബോധം കെട്ടി ബോധം കെട്ടി ഇനി എന്തെയ്യണ്ടേ ഇവനതാ അതിന്റെ മണ്ടക്കടെ കേറി ഷാന ഇന്റെ മണ്ടക്ക് കേറിന് ഷാന ഇവ ഇവന്നെ ചവിട്ടി കൊല്ലു എന്താ ചെയ്യണേ അത് ഇവൻ എന്റെ കാല് പിടിച്ചു തോന്നുട്ടോ ഷാൻ ഇവന്റെ കാലിട്ട് മുറുക്കി ലോക്കിട്ട് എനിക്ക് ചാടാൻ പറ്റുന്നില്ല ഇവൻ ലോക്കിട്ട് ചാടാൻ പറ്റുന്നില്ല ലോക്കിട്ട് എന്നെ ലോക്കിട്ട് ഇവൻ എന്നെ പറത്തി കൊണ്ടുവന്ന് മിക്കാർ ചോദിച്ചു ഒരു സൈഡ് വിൻഡോസ് ഇടും നമ്മള് ചാർജ് സൈഡ് വിൻഡോസ് ഇനി ഞാൻ എങ്ങനെ എണീക്കാ എന്നെ ലോക്കിട്ട് ഡ്രൈവേ നമുക്ക് ഒരു മട്ടൻ ഉണ്ട് എനിക്ക് ആ സാധനം ഇപ്പൊ ടൈം ആവൂടാ ഒറ്റ മട്ടൻ നിറച്ച് കിട്ടി കഴിഞ്ഞാൽ ആ സാധനം ഇപ്പൊ ടൈം ആവും എന്നാ പിന്നെ അയിമേൽ പറക്കാം നമുക്ക് അത് കൊണ്ട് വെക്ക് എനിക്കറിയില്ല തീയൊക്കെ എങ്ങനെ ഇടണേന്ന്
തീ ഉണ്ടാക്കാൻ എനിക്കറിയാ ചോണ് താച്ച് പുട്ട് ഇതാ ടീമിനെ വിളിച്ചു അതെ ഷാന കളറുള്ള ഇനി കളർ മാറ്റാൻ പറ്റും നമുക്ക് അത് ചത്തിട്ടൊന്നില്ല ആ ചത്തിട്ടൊന്നില്ല ഇയാൾ ഇനി പറഞ്ഞു കൊല്ലാണ്ടിരുന്നത് നമുക്ക് അവനെ അവനെ കൊണ്ടുവന്നിട്ടേ തീ തുപ്പി പേടിപ്പിച്ചാലിനെ അതെടുത്തിട്ട് അതിന്റെ ഉള്ളിലോട്ടിട്ട് അതിന്റെ ഉള്ളിലോട്ടിട്ട് 18 എണ്ണം കൊടുക്കണം അതെല്ലാം അതെല്ലാം അതിന്റെ ഉള്ളിലോട്ടിട്ട് അല്ലെങ്കിൽ ഞാനും കുറച്ച് ഫുഡ് കൊടുത്താലും അങ്ങനെയല്ലേ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കയറി എടുക്കാൻ ചൂട് കൊള്ളാൻ വന്നാ അതിനെ പോയി കുത്തിയാലോ ഇടയ്ക്കിടയ്ക്ക് അത് ആരാണോ എന്തോ അതെ ആരും മത്തങ്ങ ഇട്ടില്ല മത്തങ്ങ വേണം എടുത്തു അവനാ നിങ്ങളുടെ കൂടെ ഉള്ളത് അറിയാം അങ്ങനെ പോയി കയ്യിൽ നിന്ന് പോയി സിദ്ധാർത്ഥ താങ്ക്സ് മാൻ താങ്ക്സ് ഫോർ ദി 100 റുപ്പീസ് സൂപ്പർ ചാറ്റ് പേപ്പർ ട്രാക്ക് മോനോസ് കൊളക്കടവിന്റെ മേലെ അതിന്റെ മേലെ ഞാനൊരു മറ്റേ ഭരണി പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇത് അമ്മിക്കല്ലേ അതുപോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ പോയി എംആർപി കുറച്ച് കഴിഞ്ഞിട്ടാണ് സ്പോയിൽഡ് മീറ്റ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഭക്ഷണം വെച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സ്പോയിൽഡ് മീറ്റ് ആവും ആ മീറ്റും കൂടെ മറ്റേ ജ്യൂസ് അടിക്കുന്ന പോലെ അടിച്ച് കഴിഞ്ഞാല് ഒരു നാർക്കോട്ടിക്സ് എന്നിട്ടുള്ള സാധനം കിട്ടും ആ നാർക്കോട്ടിക്സ് ഇട്ട് കഴിഞ്ഞു അതന്നെ പതുക്കെ പൊന്ന് സച്ച നമ്മളിപ്പോ കൊടുക്കുന്ന ഭക്ഷണല്ലേ കൊടുക്കുന്ന ഭക്ഷണം മോശമായതുകൊണ്ടാണ് ഇതിനൊക്കെ ടൈം ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റിന്റെ താഴെ എടുക്കുള്ളൂ ഇതിനെ ടൈം ചെയ്യാൻ പക്ഷെ അതിനെ ടൈം ചെയ്യണമെങ്കിൽ റോ മട്ടൻ സാധനം മട്ടൻ ഉണ്ട് മട്ടൻ കിട്ടും മട്ടനെ കിട്ടാൻ ഭയങ്കര പണിയാ മട്ടനെ കിട്ടാൻ ഭയങ്കര പണിയാ അതാ പ്രശ്നം എടാ വിശാലേ നീ ഇവിടെ തന്നെ നിൽക്കുവോ ഇതിനകത്തുനേ
ഇതിനകത്തുനിന്ന് പുട്ടെടുത്തിട്ട് അവന്റെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. അല്ലെ ഈ ആമയൊക്കെ സീനാണ് കുത്തിയാല്. അതേപോലെ തന്നെ ഇവന്റെ അൺകോൺഷ്യസ് ലെവൽ നന്നായിട്ട് താവുകയാണെങ്കിൽ പറയണേ. തീരെ സീനില്ല അല്ലേ, അതൊക്കെ അടിക്കാൻ എന്നിട്ട് ഓടിക്കണത്. നിങ്ങളല്ലേ പറഞ്ഞ സീനില്ല എന്ന്. ആമനെ കുത്തിട്ടു കാര്യം ആമേടാ. നൂറിന്റെ താഴെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയണം. ടോർപിഡിറ്റി ആണ് ഏറ്റവും അവസാനത്തെ സാധനം. ടോർപിഡിറ്റി നല്ല കുറഞ്ഞ സാധനം എണീക്കും. ഓക്കെ, നല്ല പറയാം. എന്നെ ചോദിച്ചു കൊന്നത്? അയ്യോ അയ്യോ, ടോർപിഡിറ്റി അത് എന്റെ കയ്യിലുള്ള മറ്റു സാധനം ഒടിഞ്ഞു പോയി. അടിപൊളി രാജാ അറിയണെങ്കി ഒന്ന് പറഞ്ഞാ തരുന്ന. അതിനെ കുത്തണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ പേരെന്തേനും എന്തൊരു വൃത്തിയുടെ പേരാണ് അതിന്റെ. അതെ, ഞാനിപ്പോ എങ്ങോട്ടാ വരണ്ടേ? ഗ്രാഫിക്സ് ഏറ്റവും ലോ ആണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് കാണാൻ രസമില്ലാത്തത്. ഗ്രാഫിക്സ് കൂട്ടി കഴിഞ്ഞാൽ ലാഗ് അടിക്കും. നമ്മുടെ കുഞ്ഞ് ഐഫൈ താങ്ങൂല. അമ്പും വില്ലന്നെ വേണമെന്നുണ്ടോ? കവണ മതിയോ? കവണ കവണനോട് കാര്യമില്ല. അമ്പും വില്ലിനോട് നമ്മൾ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. അമ്പും വില്ലും കാണാൻ നല്ല ടീമാണ് അപ്പുകുട്ട ഞങ്ങളെ കൂടെ. ആ ശരിയാ, നല്ല ടീം തന്നെയാ. അതെ, ഈ ചത്തോ? ഓ, ഞാന് 65 65 ഞാൻ അയ്യോ, ടീറക്സ് ടീറക്സ്! അയ്യോ അതാ, അയ്യോ ചത്ത്. അല്ലോസോറസ് അതാണ് ആ സാധനം. ചത്ത് ഞാൻ എന്നെ കടിച്ചു കൊന്നത്. ഇതെന്തൊരു അവസ്ഥ! ഞാൻ പിന്നെയും പിന്നെയും ചത്ത് കളിക്കണം. അതെ, ഞാൻ മിക്കവാറും നിങ്ങളെ നേരത്തെ നിന്ന സ്ഥലത്തേക്ക് തന്നെ ഞാൻ എത്തി കേട്ടോ. ഞാനടുത്തി അതെ, ഞാനേ ഞാൻ ഈ മറ്റേ ജീവനടുത്തെത്തി. ഷാന, ഞാൻ ഈ ജീവനടുത്തെത്തി. ഇത്
ഓക്കെ എടാ ഇത് ഇതിനകത്ത് ഫുഡ് ഇട്ട് കൊടുത്തേക്കണേ കുട്ടി മറക്കല്ലേ വിശാലെ അതല്ലടോ നമ്മളിപ്പോ ഈ സാധനത്തിന് ഫുഡ് ഇട്ട് കൊടുക്കണില്ലേ എന്നിട്ട് അത് അത് ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് എന്തും മുടപ്പുണ്ടാവും ഓ എന്നുണ്ടാവും ഇതിനെ വേറെ ആരെങ്കിലും കൊല്ലുന്നവരെ നമ്മുടെ കൂടെ തന്നെ അങ്ങനെയാണല്ലേ നിങ്ങൾ രണ്ടാം പാട്ടിയെ ഞാൻ അടുത്ത നേരം പിടിക്കില്ല ഓരോ ലെവലിലും എത്ര സമയം കിടക്കും നീ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് കുറച്ചുകൂടെ നാർക്കോട്ടിക്സ് ഉണ്ടാക്കാൻ പറ്റും നാർക്കോട്ടിക്സ് നാർക്കോട്ടിക്സ് മാത്രം അല്ലേ മറ്റേ സാധനം ഇട്ടുറക്കണം ആ ഫ്ലിൻഡാ പോയി ഗ്രാഫിക്സ് ഭയങ്കര കുറവല്ലേ അതിന്റെ സാധാ മീറ്റ് തന്നെ കൊടുക്കണം ഞാൻ പോയിട്ട് മട്ടൻ ഉണ്ടോ നോക്കട്ടെ അങ്ങനെയാണെന്ന് എനിക്ക് അടുത്ത നമുക്ക് ഈസിയായിട്ട് പിടിക്കാം ആട് മറ്റേ ചോന്നാടല്ല ഞാൻ നേരത്തെ കൊണ്ടു പറഞ്ഞത് സ്ഥലാണല്ലോ എവിടെ പോയത് മറ്റേ ഇതിന് പെറ്റിന് പേരിടാൻ വന്നു സച്ച ആ പെറ്റിന് മറ്റൊരു പേരിട്ടോ സുഡാപ്പിക്കുട്ടൻ അല്ലാതെ നിങ്ങളൊക്കെ എവിടെ പോയത് 5 മിനിറ്റ്സ് ഫുൾ ഗ്രാഫിക്സ് ഇവിടെ 5 മിനിറ്റ്സ് പോയിട്ട് 1 മിനിറ്റ് പോലെ എനിക്ക് ഫുൾ ഗ്രാഫിക്സ് ഇട്ട് ഫുൾ ഗ്രാഫിക്സ് ഇട്ട് കളിക്കാൻ പോലും പറ്റില്ല ബ്രോ സോറി എന്റെ സ്പെക്ക് താങ്ങൂല എന്റെ കമ്പ്യൂട്ടർ ഇവിടെ നിന്ന് കത്തും നല്ല ലാഗ് ആയിരിക്കും ഫുള്ളൊക്കെ ഇട്ട് വേണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാരും പറഞ്ഞല്ലോ ഞാൻ ബോധം കെട്ട് വീണു മറ്റെത്രൈ
Siddharth, thank you for the 99 pieces of super sticker, man. Thanks a lot, thanks. ഇതാണ് സാധനം. എങ്ങനെ ഇരിക്കും സാധനം കാണാൻ ഫുൾ ഗ്രാഫിക്സിൽ. ഇതാണ് ഗെയിമിന്റെ ശരിക്കുള്ള ഗ്രാഫിക്സ്. ഓളി ഗ്രാഫിക്സ് ആണ് ഗെയിം. ഇതൊക്കെ എല്ലാം കാണില്ലേ അവിടെത്തി സാധനം എനിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണില്ലേ? ഞങ്ങൾക്ക് തന്നാ മതിയാ. സിദ്ധാർത്ഥ് താങ്ക് യു ഫോർ ദ സ്പോൺസർഷിപ്പ് മാൻ ഗൈസ്. നല്ലൊരു ഹാഷ്ടാഗ് കൊടുക്കുക. സിദ്ധാർത്ഥ് താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സപ്പോർട്ട് ബ്രോ. കണ്ടില്ലേ സാധനം? അപ്പൊ ഞാൻ കുറയ്ക്കണം. സ്റ്റീലിന്റെ ഡ്രാഗണും കൂടി കണ്ടിട്ട് സ്റ്റീൽ ഡ്രാഗൺ. കുഴപ്പമില്ല, മീഡിയത്തിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ലോഡറൊന്നുമില്ല, മീഡിയം മതി. ഇത് കുഴപ്പമില്ല. ഇപ്പൊ തിരക്കില്ലാത്ത ഗ്രാഫിക്സ് ഇല്ല. ഞാൻ ഈ സൈഡിൽ ഇവിടെ എവിടെയോ ഉണ്ട്. ഫുഡ് ഇറക്കിടക്ക് കുറയണേ. ഈ സെർവർ ഇടക്കിടക്ക് പോകുന്നില്ല എനിക്ക് കരുതണേ. ഫുഡ് ഇപ്പൊ 39. വാട്ടർ മാത്രം എന്താ കുറയാത്ത? വാട്ടർ ലെവല് അതാണ് മനസ്സിലാത്ത. സെർവർ ഇടക്കിടക്ക് പോകുന്നില്ല എനിക്ക് സീനില്ല കേട്ടോ. എനിക്ക് സീനില്ലല്ലോ. ഇതിന് ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ ഗൈസ് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കാൻ അങ്ങോട്ട്. നമുക്ക് എം ആർ പി കയറണം, കിട്ടിക്കാച്ച് ലൈക്ക് ഒക്കെ കയറണം. നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട് ചോദിക്കുന്നുണ്ട്? കൂടെ എത്ര പേരുണ്ട്? അതെങ്ങനെ ടൈപ്പ് ചെയ്യാ? എങ്ങനെയാ അത്? ഇതിന്റെ അൺകോൺഷ്യസ്നെസ് കുറഞ്ഞു വരേണ്ടത് മിക്കവാറും ഇപ്പൊ പൊന്തോട്ടോ. ഗെയിമിംഗ് 96.3 നമ്മളെ എം ആർ പി ഉണ്ടല്ലോ. കുറച്ച് നേരം കളിക്കടാ, നമുക്കൊന്ന് സെറ്റ് ആക്കണം. നമ്മൾ എല്ലാ ഗെയിമും കളിക്കണ്ടേ? നമുക്ക് കുറച്ച് നേരം ഇത് കളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രോഡക്ഷൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്ങനെ ഉണ്ട് ഗെയിം? ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും? ഇപ്പൊ ഒരു രസമില്ലാത്ത പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ എല്ലാം ഇങ്ങനത്തെ വലിയ ഡ്രാഗൺ ഒക്കെ പിടിക്കാൻ പോകുമ്പോ പൊളിയായിരിക്കും. ആണോ? അതിന്റെ സാഡത്തിന് ഉണ്ടാക്കാൻ എന്തൊക്കെയോ സാധനങ്ങൾ മുക്കുണ്ട്. നൈസായിട്ട് വെയിറ്റ്.
അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഡ്രാഗൺ കുഞ്ഞിനെ നമ്മൾ ദാ ടൈം ചെയ്തിരിക്കുകയാണ്. ഡ്രാഗൺ കുഞ്ഞ് അതാ പറന്നു പോയത്. പോയി പോക ഇല്ല വരുക 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 എന്തത് അതിനെങ്ങനെ പിടിക്കണേ? ഐ ഒന്നും ചെയ്യല്ല ഒന്നും ചെയ്യല്ല. നമ്മൾ വെറൈറ്റി വെറൈറ്റി ഗെയിംസ് നമ്മൾ പരീക്ഷിച്ചല്ലേ എല്ലാവർക്കും. അതിനൊരു കാര്യം ഇതാ GTA 5 മാത്രമല്ലല്ലോ നമുക്ക് ഗെയിം. വേറൊരു വലിയ സാധനം വരുന്ന ടീറക്സ് ബാക്കിൽ നോക്കി ഒരു പച്ച അത് സൈഡിലുള്ളത് അത് നമ്മുടെ കൂട്ടത്തിൽ ആരുള്ളതാ ചാത്ത മിഷൽ അതിന്റെ അടുത്ത് സിദ്ധാർത്ഥ താങ്ക്സ് മാൻ താങ്ക്സ് ഫോർ 100 റുപ്പീസ് സൂപ്പർ ചാറ്റ് ബിഗ് ഫാൻ താങ്ക്സ് ബ്രോ എനിക്ക് വലിയ ലാഗ് ഇല്ല ഇത് ഞാൻ മീഡിയം ഗ്രാഫിക്സ് ആണ് ഇട്ടത് വലിയ കുഴപ്പമില്ല റെഡ് 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 ഇതാ ഓന്ത് പോലത്തെ ഒരു സാധനം ഇതിന്റെ മണ്ടയ്ക്ക് പറന്നു പോയി ഈ ഗെയിമിൽ എന്താ ചെയ്യുന്നത് ബേസിക്കലി നമ്മള് ബേസ് ഉണ്ടാക്ക വേറെ ആരെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരണമെങ്കിൽ ഡിഫൻഡ് ചെയ്യാ ബാക്കിയുള്ളതിന്റെ ബേസ് ഡ്രാഗൺസിനെ വളർത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതില് ഇത് ടേംഡ് ഡ്രാഗൺ ആണെന്നുണ്ടല്ലോ അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിക്കണ്ട മട്ടനെ കിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതേ എന്താ ഡ്രാഗൺ അത് പാരസോർ സൈഡിലല്ല അത് ടെറാനഡോർ ആണ് അത് നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 50 ലെവലും കണ്ടാവണം ഓ സീൻ എവിടെയാണ് നിനക്ക് ഇനി എങ്ങനെ ആൾക്കാർക്ക് ഇന്നെ മണ്ടേ കയറാൻ പറ്റാ75 വേണം ഫൈബർ ഹൈഡ് 230 വേണം 230 ഹൈഡ് വേണം അപ്പോഴേ വിശാലേ നീ ഇതിന്റെ അടുത്ത് നിക്ക് ഇതിനേക്കാളും എനിക്ക്
ഇപ്പഴാണ് പെണ്ണിനെ കണ്ടപ്പോ അതിന്റെ ഇളക്കിളക്കാ കിളിയില്ലേ ചെറുത് കോഴി പോലത്തെ അതാണ് ഡോഡോ. ഓക്കേ എനിക്ക് ഒരെണ്ണത്തിന് പോയിക്കണം. എനിക്ക് അമ്പില്ലാ എനിക്ക് തരൂ അമ്പ് അമ്പ മുഖത്ത് നോക്കിട്ട് ഒരെണ്ണം നിക്കണു ഇവിടെ എന്റെ മുഖത്ത് നോക്കുന്നുണ്ട് അല്ലല്ലോ ഒരാഴ്ച തിന്നാനുള്ള സാധനം ഉണ്ട് കണ്ടില്ലേ ലബ് മാത്രല്ലോ ഇതില് വില്ലില്ലേ വില്ല് മാത്രം ലെവല് കൂടിയ സാധനമാണ് അവിടെ കൊണ്ടിട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടോ പിടിച്ച് കൊണ്ടുവരുന്നൊക്കെ വെട്ടെടുക്കേനെ എനിക്ക് തിന്നാ വല്ലതും തരും എനിക്ക് എനിക്ക് വിശന്നു തുടങ്ങി ഇതിന്റെ അടുത്ത് വന്നിട്ട് എഫ് നിക്കോക്ക അപ്പൊ അതിന്റെ ഉള്ളില് മറ്റേ എന്താണ് കുക്കഡ് മട്ടൺ കുക്കഡ് മീറ്റ് ഉണ്ടാവും ആ കുക്കഡ് മീറ്റ് അങ്ങ് എടുത്താ മതി വലിയോ ഇതിനെ പിടിച്ച് എന്താ എത്ര കിട്ടു ഇറച്ചി തോന്നെ കിട്ടുവോ അതിനൊന്നും പിടിക്കാല്ല അതിനൊന്നും പിടിക്കാല്ല ഇത് റോ മീറ്റ് ആണ് റോ മീറ്റേ ഉള്ളു കുക്കഡ് ഇല്ല ഉപ്പിനകത്തൊന്നും കൽപ്പണിക്കാരാണോ
അതിനൊന്ന് കുക്കാം. ഇതാണ് കുക്കിടുന്നു പിന്നെ അവിടെ കിടന്ന് കുക്കാവട്ടെ. ഞാനതെ ഈ കുക്കിട് മീറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുമല്ലോ ഓർമ്മിപ്പിക്കണേ. ഞാൻ അപ്പൊ കുക്ക് ചെയ്യാനിട്ടുണ്ട് അവിടെ. ഡ്രാഗൺ വേണ ചോദിച്ചാൽ മതി തരൂ, കട്ടെടുക്കുന്ന വേണ്ടോ. ഉള്ളല്ലോ നീ ഒന്നും അറിയാത്ത പോലെ നൈസ് എടുത്ത് മാതി കൊണ്ടുപോകട്ടെ. നേരെ ബാക്കിൽ വേറെ ഡോഡുണ്ട്. അടിക്കോട്ടേ തീവണ്ട് മുപ്പത്തിമൂന്നെണ്ണുണ്ട്. അല്ല ഇതിനകത്ത് ഉണ്ടായിരുന്ന എന്തേ അതിനകത്തുള്ളത് അവിടെ കുക്ക് ചെയ്യണ ഇരുന്നിട്ട്. അല്ല കുക്ക് കുക്ക് ചെയ്യാനിട്ടേ ബാക്കി കുറച്ചെണ്ണം എന്താ നീ തിന്നണ കുറച്ചെണ്ണം ഇങ്ങോട്ട് കട്ടിയേ. ആകെ ഒരെണ്ണല്ലോ, ഒരെണ്ണെടുത്ത് ഞാൻ തിന്നു. സത്യായിട്ടു സത്യായിട്ടും ഞാൻ ആ ഞാൻ സത്യം പറഞ്ഞ ഷാനെ ആ കുക്ക് ചെയ്യാത്ത മീറ്റാണ് കയ്യിലെടുത്ത് പിടിച്ചത്, അതാണ് ഞാൻ തിന്നോട്ടിരുന്നത്. ഇതൊക്കെ ഞാൻ തിന്നു. എന്തൊക്കെ നിങ്ങൾ ഇട്ട് സംഭവം കുഴപ്പമില്ല. നമുക്കിപ്പോ ആ സാധനം ഉണ്ടാക്കാൻ സാഡൻ ഉണ്ടാക്കാനുള്ള കെരാറ്റിൻ ആയിട്ട് അല്ലേ ഇനി കെരാറ്റിനും കൂടെ കിട്ടിയാ മതി. എന്തൊക്കെ കായ ഞാൻ എന്തൊക്കെ ബ്ലൂബെറിയാ ബ്ലൂബെറിയാണ് ഞാൻ ബ്ലൂബെറി തിന്നു നല്ല ടേസ്റ്റ് ഉള്ളത്. ഇപ്പൊ വല്ല വിടാൻ തുടങ്ങി ആണ് അതിപ്പോ വലിയ ബുദ്ധിയായിരുന്നില്ല അത് തിന്ന് ഷാന വല്യ സ്രാവ് വലിയൊരു മെഗിന്റെ കുട്ടി നോക്കി മോനെ കുക്കാണത് കുക്കാണത് പോയി കട്ട് എടുക്കും. അടുത്ത ഡോഡോ ഷാന ഡോഡോ നോക്കി കുതിരനെ പിടിച്ചാലോ. ഇതിന്റെ പേര് ആർക്ക് സർവൈവൽ ഇവോൾവ് എന്നാണ് പേര് ഗെയിമിന്റെ. നല്ല ഗെയിമാണ്, സർവൈവൽ ഗെയിമാണ്. എന്താ കുതിര പോലെ കൊള്ളാം കൊള്ളാം നൈസാണ്. അത് ഞാനല്ല കേട്ടോ, ഞാൻ അതിമനാണ് ഈ ഡ്രാഗൺ അല്ല ഈ ഡിനോസർ. ഞാനിപ്പോ ഡോഡനൊക്കെ കുത്തി എടുക്കട്ടെ. കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. ഇനി എല്ലാ ഡോഡനെ ഞാൻ പിടിച്ചെടുക്കും. അയ്യോ ആ വലുത് വന്നു വലുത്. വലുതിനൊന്നും കാണിക്കരുത്, പടച്ചോനെ അടുത്ത് സച്ചെ. അതിന്റെ മേലെ ആരോ ഉണ്ട്, എന്റെ മേലെ ഒരാൾ ചാടിയതാ. അത് ഞാൻ പറഞ്ഞ ഇങ്ങനെ വലിച്ചു വെച്ചോ. ഇത് വിടാൻ എന്താ ചെയ്യണ്ടേ? ഇത് മാറ്റിയാ മതി. അത് വാക്കിട്ട് പോയത് വെറുതെ. വെറുതെ വേണ്ട 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 ഒരു കൂസലില്ലാതെ മാക്സിമം ഡാമേജ് ആണ്. ഹെഡ്ഷോട്ട്. കൊറേ ഡോഡ് ഉണ്ടല്ലോ. ഡോഡ്
അമ്പും കൊണ്ട് എങ്ങോട്ട പോണേ ഗയ്സ് നല്ലൊരു ഹാഷ്ടാഗ് കൊടുക്കാം നമ്മുടെ കാസറോ റോക്സിന് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ സോ മച്ച് ഫോർ ദ 4 റുപ്പീസ് സൂപ്പർ ചാറ്റ് അഗൈൻ എന്റെ മോനെ എന്ന് അറിയുന്നുണ്ട് സാറേ എന്ത് പറ്റി കുട്ടാ ഡൈനോസറിനെ കണ്ടിട്ടില്ലേ ഗയ്സ് ഈ കളി ഞാൻ നേരത്തെ അത്യാവശ്യത്തിനുള്ള ഇതെന്താ ഈ കറുത്ത സാധനം കാണിതെന്താ ഈ കറുത്ത സാധനം ഈ കരിഞ്ഞ സാധനം എന്താ ഒരു കറുത്തൊരു തോല് പോലത്തെ സാധനം ഉണ്ടാ ഇവിടെ ഇട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത പെട്ടി ഇവിടെ അതെ എനിക്ക് ക്രോസ് വെയറിന്റെ ഒരു വര ഒരു കറുത്ത വര എന്താ എപ്പോഴാ ശ്രദ്ധിച്ചത് ഒരു കറുത്ത വര ഇത് കണ്ടോ നിങ്ങൾ കാണണ്ടോ സ്ക്രീനിൽ ഒരു കറുത്ത വര ഉണ്ടോ ക്രോസ് വെയറിന്റെ അവിടെ എന്തത് ഗൈസ് 4K അടിക്കാൻ പറ്റും നമുക്ക് 9 മണിക്ക് മുന്നേ 4K അതാണ് നമ്മുടെ ലക്ഷ്യം മീഡിയം ഗ്രാഫിക്സ് ഉണ്ടല്ലോ അങ്ങനെ അതും വെള്ളത്തിൽ ചാടി എന്തിരി കൊറേ അരച്ചിട്ടുണ്ടല്ലോ അയ്യേ അതെന്തൊക്കെ ഛർദിക്കണ് തുപ്പുണ്ട് ആ എന്താ തുപ്പുണ് അതിന്റെ അടുത്ത കളി അതിനെ അടിച്ച് കൊന്നുകൂടെ അല്ല പിന്നെ നേരത്തെ എന്റെ ഇറച്ചി കട്ടണ്ട് പോയത് ആ പിന്നെ അറുപത്തിനാല് ചുട്ടു 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 എനിക്ക് കുറച്ച് വെള്ളം വേണം വെള്ളം എങ്ങനെ എടുക്കാ വെള്ളം അവിടെ പോയി കുടിച്ചാ മതി വെറുതെ ഇതിനകത്ത് വെറുതെ കടലിൽ മുങ്ങി കുടിക്കാൻ പറ്റും വെള്ളം വെള്ളം കുടിക്കാൻ മരം വെട്ടാനും ബാക്കിയുള്ള ജാക്ക അടിച്ചിട്ടല്ലേ നമുക്ക് ഇതിനെ
ക്രയോ ചെയ്യാടാ ക്രയോ ചെയ്യാണ് ക്രയോപോർട്ടിലാക്കിയതാണ് ബാഗിന്റെ ഉള്ളിലാക്കി ബാഗിന്റെ ഉള്ളിലാക്കാൻ പറ്റും ഇതിനകത്ത് കൊറേ ഇറച്ചിണ്ട് മാന്തിക്ക് മാന്തിക്ക് ഇത് ഫുൾ ഇറച്ചി മാന്തി മാന്തി മൊത്തെടുത്തോ മൊത്തെടുത്തോ അവൻ വന്ന് തല്ലി കൊല്ലുട്ടാ എന്തിന്റെ റോമീറ്റ് ഫുള്ളെടുത്ത് ഫുള്ളെടുത്ത് അവന്റെ അത് കൊറേ ഉണ്ടായിരുന്നു ഫുള്ളെടുത്തിണ്ട് എന്തിന്റെ അറിയില്ല റോമീറ്റ് മാത്രമേ ഉള്ളൂ അവനോട് ചോദിക്കാം അവൻ അറിയണ്ട അവൻ അറിയണ്ട മട്ടൺ മട്ടൺ കൊണ്ടുതന്നായിരിക്കും മിക്ക മട്ടൺ ആണോ നേരത്തെ നമ്മള് തീട്ട് ചുടാൻ വെച്ചില്ലേ അതേ സാധനം തന്നെ റോ മട്ടൺ ഇല്ല നമ്മള് ഈ ഡ്രാഗൺ അടിക്കാൻ പോകും ഇവിടെ കൊറേ നേരമായിട്ട് നമ്മള് ഇറച്ചി നോക്കി എടുക്കണം നാറി അവനെ കണ്ണിട്ട് കൊണ്ടുപോകുന്നേ ഇത് ആരെ തിരുത്തു കൊണ്ടുപോണ ഇതിനകത്തുനിന്ന് എനിക്ക് കൊറേ സ്കിൻ കിട്ടിണ്ട് സ്കിൻ എന്തേണ്ട് അപ്പൂട്ടം പരത് പറയും കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞ വാല് തറാ പോലൊക്കെ നിക്കണ അവനോട് മറ്റേ സാധനം ചോദിക്ക് മറ്റേ എന്തുണ്ടല്ലോ അതാവും ആ പറഞ്ഞത് കൂടിയവൻ അതൊക്കെ എന്ത് പൊളി നോക്കില്ലേ ഡ്രാഗൻ ഇട്ടിട്ട് പോണ് കുണ്ടേനെ കിഴക്ക് പോയിട്ട് പോയിട്ടുണ്ടേ എനിക്ക് തണുക്കണേന്ത് അയ്യോ ഇവിടെ മൊത്തം സ്രാവാണ് ഷാനെ നിങ്ങൾ എവിടെയാണ് സാധനങ്ങള് കൂടിട്ട് നടക്കാൻ പറ്റിണ്ടല്ലേ വണ്ടാറടക്ക എന്തിപ്പോ കളയ എടോ നമുക്ക് ഒരു സ്റ്റോറേജ് ബോക്സ് എന്തായാലും ഉണ്ടാക്കണോ ബാഗ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സ്റ്റോറേജ് ബോക്സ് ഒക്കെ എടാ ഞാൻ പറഞ്ഞുതരാ ഇതിപ്പോ ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല നമ്മള് ഒരു സ്ഥലം കാണണം ആ സ്ഥലം കാണുന്നിട്ട് നമ്മുടെ ബേസ് അവിടെ ഉണ്ടാക്കണം ഹെൽത്തിന്റെ അപ്പുറത്തൊരു പ്ലസ് കാണും
അത് നിക്കണം അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ കൂടും. ഞാനിപ്പോ 60-65 പോയി. അവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ലെഫ്റ്റോ റൈറ്റോ കാണിക്കുന്നില്ല ആ പ്ലസിനകത്ത് നിങ്ങള് കൂട്ടേണ്ട കാര്യങ്ങൾ തന്നെ ഒന്ന് വെയിറ്റ് കൂട്ടണം. വെയിറ്റ് 200 കൂട്ടണം. പക്ഷെ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് മൂവ്മെന്റ് സ്പീഡ് കൂട്ടുക. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ആദ്യം നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാല് മറ്റേ മൂവ്മെന്റ് സ്പീഡാ. കാരണം നമ്മള് ലെവലിൽ തുടങ്ങുന്ന സമയത്ത് ഹലോ ഹലോ ഇവൻ ഒരു റെക്സ് വന്നിട്ട് കടിക്കാൻ വന്നിട്ട് സ്റ്റോറേജ് കൂട്ടണത് അടാ സ്റ്റോറേജ് എനിക്ക് ആദ്യത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ മറ്റേ കൊണ്ടുപോകുന്ന ആനിമൽ ഉണ്ടല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രാഗണിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിന്റെ ഉള്ളിലായിരിക്കും ഫുള്ള് സ്റ്റോറേജ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റോറേജ് ഇപ്പുള്ള ബുദ്ധിമുട്ട് ഈ കാര്യമൊക്കെ കുറച്ച് സംഭവമുണ്ടാവില്ല. എല്ലാം ഇപ്പൊ തീരുമാനമായിട്ടുണ്ട്. അതല്ല ഞാൻ ഈ ഹെൽത്ത് കൂട്ടിയായിരുന്നു, അത് 200 ഹെൽത്ത് കൂട്ടിട്ട് ഒരു കാര്യമില്ല ഇതിനകത്ത്. ഇതായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായി. ഓക്കെ ഞാൻ പറഞ്ഞതാ സച്ചേ, നമുക്ക് ഇതിനകത്ത് ഒരു ബേസ് ഉണ്ടാക്കാൻ ഒരു കറക്റ്റ് സ്ഥലം വേണം സച്ചേ. ഹലോ ഒരു കറക്റ്റ് സ്ഥലം വെക്കണം നമുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ എല്ലാ സാധനവും നമ്മൾ അവിടെ ആയിരിക്കും നീ ചെയ്യുന്നുണ്ടാവുക. സോ ബേസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലത്ത് വെക്കണം. അതായത് നല്ല വുഡ് ഉള്ള സ്ഥലം നോക്കണം, നല്ല വാട്ടർ ഉള്ള സ്ഥലം നോക്കണം, അതേപോലെ തന്നെ ക്രിസ്റ്റല് ഓയില് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമുണ്ട്. കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലത്. നമുക്ക് റിസോഴ്സിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകേണ്ടി വരില്ല. അതെ, കറുത്ത ഒരു പഴല്ലേ, അത് ഞാൻ അവിടെ കുറെ കളഞ്ഞിട്ടുണ്ട്. 200 ബ്ലൂബെറി ആണോ? ആ അതെ തന്നെ. ഗണന്താണ് കണ്ടിരിക്കുന്നത്? എന്റെ പൊന്ന് ജാക്ക ഞാൻ പറഞ്ഞടാ, ഇതിനകത്ത് മട്ടൺ എന്നൊരു സാധനം ഉണ്ട്. ആ മട്ടനെ പിടിച്ചു കഴിഞ്ഞാല് ലെവൽ 150 ഇല്ലേ, ലെവൽ 150 ടെറാനഡോ പറഞ്ഞ നമുക്ക് 17 മിനിറ്റിൽ മയക്കിയെടുക്കാം. അറിയോ 17 മിനിറ്റിൽ അതിനെ മയക്കിയെടുക്കാം. 17 മിനിറ്റിൽ ഒരു പണി ഇല്ല. പക്ഷെ ആ മട്ടനെ കണ്ടുപിടിക്കണം. അതിന്റെ പ്രശ്നം അത്ര നേരം ഈ മട്ടൺ നിക്കൂല, മട്ടൺ പെട്ടെന്ന് പെട്ടെന്ന് ഡിസ്പോൺ ആയി പോകും, അതായത് സ്പോയിൽഡ് മീറ്റ് ആയി പോകും. അപ്പൊ നമുക്ക് ടെറൈൻ ഉറക്കി കിടത്തിട്ട് മാത്രമേ മട്ടനെ പിടിക്കാൻ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് മുന്നേ മട്ടനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഈ ഡ്രസ് എങ്ങനെ കളക്റ്റ് നല്ല ടെറൈൻ കണ്ടിട്ട് നമുക്ക് മട്ടനെ പോയി അടിച്ചങ്ങ് കൊന്നിട്ട് അതിന്റെ സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഈ ഒരു ഡ്രാഗൺ തന്നെ 2-3 പരിപാടിയില്ലേ? അല്ലാണ്ട് ബീഡിക്കാൻ എന്തൊക്കെയാണ് നമ്മളെ മറ്റേ ബ്രീഡിക്കൂലെ മുട്ട വെച്ചിട്ട്? ഒരാണും ഒരു പെണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബ്രീഡിങ്ങിന് വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ കുട്ടി വലുതാണത് അതിനെ നോക്കണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി. അതിനൊക്കെ നമുക്ക് പക്ക പ്രോപ്പർ ബേസ് ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലോന്മാരും വന്ന് അടിച്ചിട്ട് പോകും.
അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിപ്പോ നല്ലൊരു ബേസ് വെക്കാനുള്ള ഒരു പക്ക സ്ഥലം നോക്കിയാലോ. ഇവിടെ ചത്തൻ ഇങ്ങോട്ട് കേറലേ ഉണ്ട്. ഇവിടെ ഇവിടെ സീനാടാ, ഇത് ബീച്ച് എല്ലാരും കാണുന്ന സ്ഥലം, അതാ പ്രശ്നം. എല്ലാരും കാണുന്ന സ്ഥലാണ് ബീച്ച്. പിന്നെ ആരും കാണാത്ത സ്ഥലം എന്താ ചെയ്യണ്ടേ? അതല്ല ഇങ്ങോട്ടൊരു ആള് വന്നില്ലേ, ആളെ ഇങ്ങനെ വിളിക്ക്, എന്നിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് നമ്മൾ ഇറക്കാൻ പറയാം. അവരാണ് ഇത് കൊണ്ടുവരുന്നത്. അതല്ല നമുക്കൊരു സ്ഥലത്തേക്ക് പോയാ മതി, അവര് പണി ചെയ്തിരുന്നു. വേണ്ട നമുക്ക് എന്റെ അഭിപ്രായത്തിൽ നമുക്ക് റൈറ്റിലെ ഏതെങ്കിലും സ്ഥലത്ത് നോക്കാം. ബീച്ചിന്റെ സൈഡ് മതി എന്നുണ്ടെങ്കിൽ ബീച്ചിന്റെ സൈഡ് എന്നാക്കാം. പോരെ ബാബാ, കൂടെ വാ കൂട്ട വാ. ഓക്കെ, ഈ മിശാൽ എന്തേ തണുപ്പിന്റെ അസുഖം ഉണ്ട്. അത് കാര്യാക്കണ്ട കാര്യാക്കണ്ട. നിങ്ങളെപ്പോലെ ഓടാൻ പറ്റില്ല, എന്റെ കയ്യിൽ നിറച്ച സാധനങ്ങൾ കളിക്കല്ലേ. കിട്ടിയോ? നീ അത് എവിടെയാണോ നിക്കണത്, അതിന്റെ അതിന്റെ ചോട്ടിൽ തന്നെ നിക്ക്. നീ ചാവല്ലേ? അതേമല്ല കുതിരേനെ പിടിച്ചാ മതിയായിരുന്നു. ഇത് ഇതിന്റെ അടിയിൽ നേരത്തെ പോലെ ഫോളോവിംഗ് എന്നും പറഞ്ഞൊരു കാണിക്കുന്നില്ല. ഇപ്പഴേ നമുക്ക് ടെറയില്ലേ, നമ്മള് പിടിച്ച സാധനല്ലേ, ആ സാധനത്തിന് നമുക്ക് മറ്റേ ഇത് ഉണ്ടാക്കി കൊടുക്കാം. എന്ത്? മറ്റേ സാഡിൽ ഉണ്ടാക്കി കൊടുക്ക. സാഡിൽ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വെച്ച് പറഞ്ഞാ മതി. എന്നാ പിന്നെ വലിയ സീനൊന്നുമില്ല. ഓക്കേ, നമ്മള് ആ ആമല്ലേ, അങ്ങനത്തെ ചത്ത് കിടക്കണ ആമനെ ഈ ഈ സൈഡിൽ എവിടെങ്കിലും കാണുന്നുണ്ടോ നോക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടി 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 മുട്ട മുട്ട അല്ലല്ല, അവര് വെറുതെ പറയാ മുട്ട എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റൂ. അതൊന്നും മിണ്ടായിരിക്കേ, എന്റെ ക്രാഷ് ആയി പോയി പണ്ടാറണങ്ങി. മുട്ട എടുത്തതും ക്രാഷ് ആയി, മുട്ട കിട്ടിയ കയ്യിലൊന്നും അറിയില്ല. എന്റെ ക്രാഷ് ആയി, ഗെയിം ക്രാഷ് ആയി. മുട്ടെടുത്തിനെങ്കിൽ തീർന്നു. വല്ലവര് എവിടെയാന്ന് പറഞ്ഞു. നിങ്ങളുടെ പേരൊക്കെ ദൂരത്താണെങ്കിലും കാണിക്കണില്ലല്ലോ. അതെന്താ? അതെ, ഞാൻ സെർവറിന്ന് ക്രാഷ് ആയി പോയതാണോ? അതാണ് അതാണ് അതാണ്. ഞാൻ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും എം ആർ പിയിലേക്ക് കയറണം, കുറച്ച് കഴിഞ്ഞ് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും ഞാൻ ഒരു കുറച്ച് നേരം നോക്കട്ടെ, ആരെയൊക്കെ എം ആർ പി ഉണ്ടോ നോക്കിട്ട് വരാം. കുറെ പേര് സ്പാം വേണം എം ആർ പി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പോയിട്ട് 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 പോയിട്ട്.